സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനം 89 ദൈവം ദാവീദുമായി ചെയ്ത സവിശേഷമായ ഉടമ്പടിയുടെ ഒരു സുന്ദര വിവരണമാണ്. ദൈവം അവന്റെ മുകളിൽ ഒരു കിരീടം നെറ്റ്സേർ ചാർത്തുക മാത്രമല്ല, ദൈവം തന്നെ അവന് സഹായിയായി വരുന്നു. എച്ച്സേർ ധീരയോദ്ധാക്കളെ നയിക്കാൻ ഒരു ചെറുബാലനെ ദൈവം ഉയർത്തിയതുപോലെയായി ദാവീദ്. ദാവീദിന്റെ പ്രവൃത്തികൾ ആ ദേശത്തിന്റെ ആകെ ദൈവബന്ധത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിധം സ്വാധീന ശക്തിയുള്ളതാണ്. ദൈവം, ദാവീദ്, ദൈവജനം എന്നൊരു ത്രികോണമിതി രൂപം കൊള്ളുകയാണ്. ഈ ജൈവ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ ആദ്യജാതനെ പോലെ ദാവീദ് നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മുൻവെളിച്ചമായി നമുക്ക് ദാവീദിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനാകും. ഇന്ന് 2 സാമൂവേൽ 5 ദാവീദ് എങ്ങനെ ഇസ്രായേലിന്റെ ഹൃദയം കവരുന്നുവെന്ന് നാം കാണും. ശക്തമായ ഒരു ഉടമ്പടി ബന്ധം രൂപം കൊള്ളുകയാണിവിടെ ദാവീദും ജനവും തമ്മിൽ. അതിനു മുൻപ് തന്നെ ദാവീദും ദൈവവും തമ്മിൽ സവിശേഷമായൊരു ബന്ധം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇന്നിവിടെ ജനം ദാവീദിനെ രാജാവായി വാഴ്ത്തുമ്പോൾ അതിനു മുൻപേ തന്നെ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ ചേർത്ത് വായിക്കണം. അവൻ ജനത്തിന്റെ രാജാവായി മാറി. നഖീദ്, ഇടയനും. നഖീദ് എന്നാൽ മുൻപേ നടക്കുന്നവനെന്നാണ് അക്ഷരാർത്ഥം. ദൈവസന്നിധിയിൽ നടക്കുന്നവൻ, ദൈവജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നവനാണ് നഖീദ്. അവൻ ഇടറിയാൽ ജനവും ചിതറും, വഴിതെറ്റും. അതുപോലെ തന്നെയാണ് അവന്റെ ഇടയഭാവവും. ഇടയൻ മർദ്ദകനായി മാറിയാൽ ആടുകൾ ചിതറിപ്പോകും. ജെറമിയ 23:11. ദാവീദ് ജബൂസി നഗരമായ ജെറുസലേം പിടിച്ചടക്കി അവിടെ തന്റെ ആസ്ഥാനം ഉറപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ നഗരം ജെറുസലേം, ബെത്ത്ഷാലോം, ദൈവത്തിന്റെ ഭവനത്തെ സുശക്തമായി ഉറപ്പിക്കുന്നതുപോലെ ദാവീദിന്റെ പ്രവൃത്തി പദങ്ങൾ. എന്നാൽ അതെങ്ങനെ നിലനിൽക്കുമോ? അതാണ് ചോദ്യം. അവന്റെ ഉലച്ചിലുകൾ ദൈവജനത്തിന്റെ തന്നെ, ദൈവഭവനത്തിന്റെ തന്നെ ഉലച്ചിലുകളായി മാറുന്നു എന്നോർക്കണം. ഇന്ന് സുവിശേഷം 3:22 ക്രിസ്തുവിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട കുറ്റമുണ്ട്. അവൻ പിശാചിന്റെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന്. 2 രാജാക്കന്മാർ 1:1-17 വരെയുള്ള ഭാഗത്ത് എക്രോൺ എന്നൊരു ദേശത്തെ ദേവനെ പരിഹസിക്കുന്നൊരു പേരാണ് ബെൽസെബൂൽ എന്ന്. അത്യുന്നത ഭവനത്തിന്റെ നായകനെന്നർത്ഥം വരുന്നൊരു പേരിനെ വളച്ചൊടിച്ച് ഈച്ചകളുടെ നായകനെന്നാക്കി മാറ്റിയാണ് ആ പരിഹാസം സാധ്യമാക്കിയത്. നാഥൻ ഒരു ഉപമ കൊണ്ടാണ് ഉത്തരം നൽകുന്നത്. വിഭജിത രാജ്യത്തെക്കുറിച്ചും ചിതറിക്കപ്പെടുന്ന സമ്പത്തുകളെക്കുറിച്ചും നാഥൻ അവിടെ പരാമർശിക്കുന്നുണ്ട്. വിഭാഗീയതയും ചിതറലും നടമാടും ദൈവഭവനം നേരത്തെ കണ്ടതുപോലെ ദൈവഹിതാനുസാരമല്ല ക്രമീകരിക്കപ്പെടുന്നതെങ്കിൽ, ആ ഭവനത്തിന്റെ അധികാരി ദൈവിക വിശ്വസ്തതയുടെ കാവലാളായില്ലെങ്കിൽ, പിശാചിന്റെ സ്വഭാവം തന്നെ അവൻ ദൈവത്തിന് കുറുകെ പതിക്കുന്നവനെന്നാണ് ദിയാബലേയിൻ. അവനെ പുറത്തേക്ക് പതിപ്പിക്കുകയാണ് ക്രിസ്തു, എക്ബാലേയിൻ. ഈ ചരണഗതികളിൽ, സഞ്ചാരപദങ്ങളിൽ നമ്മുടെ ദിശാബോധം എങ്ങോട്ടാണ്? നമ്മുടെ ഇടം എവിടെയാണ്? സ്വർഗരാജ്യത്തിലോ ഭൗമിക രാജ്യത്തിലോ? ദൈവത്തിനെതിരായോ ദൈവത്തിനനുകൂലമായോ? ക്രിസ്തു ഒരു ഉപമയിലൂടെയാണ് ഉത്തരം പകരുന്നത്. നമ്മുടെ ധ്യാനത്തിനായി നമ്മളോടൊപ്പം എറിയപ്പെട്ടത് എന്നാണ് ഉപമ എന്ന വാക്കിന്റെ അർത്ഥം. പാരബാലേയിൻ. ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാനാകണം, എങ്ങനെയാണ് ക്രിസ്തു പിശാചിന്റെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്നത്? എങ്ങനെയാണ് ദൈവരാജ്യം അവിടുന്ന് സംസ്ഥാപിക്കുന്നത്?